അനാഹിത ഓഡിയോ മാഗസിൻ പ്രസൻസ്. ഒന്നാം ക്ലാസ് ട്രെയിനിലെ മൂന്നാം ക്ലാസ് യാത്രക്കാർ, ഒരു നോർത്ത് അമേരിക്കൻ തെരുവുഗാഥ. ലേഖനം തയ്യാറാക്കിയത് റോബിൻ ആചാര്യ. ലോകത്തിലെ ഏറ്റവും മനോഹരവും സമ്പന്നവുമായ രാജ്യങ്ങളിലൊന്നാണ് കാനഡ. കുടിയേറ്റക്കാരുടെ പരദേശിയായിട്ടാണ് ഈ രാജ്യം കണക്കാക്കപ്പെടുന്നത്. അമേരിക്കയുടെ സാമീപ്യവും അതേ ഭൂപ്രകൃതിയും ഈ രാജ്യത്തെ മറ്റു രാജ്യക്കാർക്ക് പ്രിയഭൂമിയാക്കുന്നു. ഇന്ത്യയുടെ മൂന്നര ഇരട്ടി വലിപ്പവും ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്തിന്റെ അത്ര ജനസംഖ്യയുമുള്ള ഈ രാജ്യത്തിന്റെ ഏതാണ്ട് 10% മാത്രമേ ജനവാസം യോഗ്യമായിട്ടുള്ളൂ. സാംസ്കാരികമായും സാമ്പത്തികമായും നോക്കിയാൽ വൈരുദ്ധ്യങ്ങളുടെ ആകത്തുകയാണ് ഈ രാജ്യം. ഈ സുന്ദര ഭൂമിയിൽ പലപ്പോഴും ഒരു മൂന്നാംകിട രാജ്യത്തെ പൗരനെ പോലെ ജീവിക്കേണ്ടി വരുന്ന പലരുമുണ്ട്. ധ്രുവപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യം ലോകത്തിലെ തന്നെ ഏറ്റവും തണുപ്പുള്ള രാജ്യങ്ങളിൽ രണ്ടാമതാണ്. കാനഡയുടെ ചില സ്ഥലങ്ങളിൽ ശൈത്യകാലത്ത് -55 വരെ തണുപ്പ് അനുഭവപ്പെടാറുണ്ട്. മഞ്ഞ് മൂടിക്കിടക്കുന്ന പർവ്വത നിരകളും മഞ്ഞിൽ ജീവിക്കുന്ന ഹിമവർഗക്കാരായ എസ്കിമോസും ഇവിടുത്തെ പ്രത്യേകതകളാണ്. കാനഡയിലെ ഏറ്റവും മനോഹരവും ജീവിതയോഗ്യവുമായ കാലാവസ്ഥയുമുള്ള നഗരമാണ് ബ്രിട്ടീഷ് കൊളംബിയ എന്ന പ്രവിശ്യയിലെ വാൻകൂവർ. താരതമ്യേന കാനഡയിലെ ഏറ്റവും തണുപ്പ് കുറഞ്ഞ സ്ഥലമാണിത്. ഹോങ്കോങ് കോടീശ്വരന്മാർ വന്ന് വീടുകൾ മേടിച്ചു കൂട്ടിയത് കൊണ്ട് തന്നെ വാൻകൂവർ വീടുകൾക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വിലയുള്ള സ്ഥലമാണ്. അമ്പരചുംബികളായ കെട്ടിടങ്ങളുടെയും മനോഹരമായ കടൽ തീരങ്ങളുടെയും അതിമനോഹര നഗരമാണ് വാൻകൂവറിന്റെ പ്രധാന നഗര കേന്ദ്രം. വാൻകൂവർ ഡൗൺ ടൗണിന്റെ വാതായനമാണ് മെയിൻ സ്ട്രീറ്റ് സ്കൈ ട്രെയിൻ സ്റ്റേഷൻ. ഇവിടുത്തെ പൊതുഗതാഗത ബസ്സിലുള്ള യാത്ര വളരെ വിരസമാണ്. ബസ്സുകൾ അക്ഷരാർത്ഥത്തിൽ ഇഴഞ്ഞു നീങ്ങുകയാണ് പതിവ്. 30 മുതൽ 40 കിലോമീറ്റർ വരെ മാത്രമാണ് ബസ്സിന്റെ വേഗത. ഓരോ 100 മീറ്ററിലും ബസ് സ്റ്റോപ്പുകളുണ്ട് താനും. ഇതിനിടയിൽ ട്രാഫിക് ലൈറ്റുകളും. പ്രായമായവർക്കോ അംഗവൈകല്യമുള്ളവർക്കോ വേണ്ടി എത്ര നേരം വേണമെങ്കിലും വണ്ടി നിർത്തിയിടും. ഇടയ്ക്കല്പം വേഗത കൂടിപ്പോയി എന്ന് തോന്നിയതുകൊണ്ടോ ഡ്രൈവർക്ക് കാപ്പി കുടിക്കണം എന്ന് തോന്നിയതുകൊണ്ടോ ഒക്കെ വണ്ടി വീണ്ടും നിർത്തിയിടുന്നത് കൂടിയാകുമ്പോൾ ഈ ഇഴഞ്ഞ നീക്കം അസഹനീയം തന്നെയാണ്. 7 കിലോമീറ്റർ യാത്ര ചെയ്യുവാൻ ഏതാണ്ട് 40 മിനിറ്റ് വരെ ചിലപ്പോൾ വേണ്ടി വന്നേക്കും. തെരുവ് ജീവിതം. വാൻകൂവർ ഡൗൺ ടൗണിന്റെ പ്രധാനപ്പെട്ട ഒരു തെരുവാണ് ഹേസിംഗ് സ്ട്രീറ്റ്. മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദിനമാണ് ഞാൻ ആദ്യമായി ഈ സ്ട്രീറ്റിലൂടെ കടന്നു പോകുന്നത്. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലുമുള്ള മനസ്സുമടുപ്പിക്കുന്ന കാഴ്ചകൾ ഇവിടെയും കാണുവാൻ സാധിക്കും. യാതൊരു അറ്റകുറ്റപ്പണികളും നടത്താത്ത ചില ഹോട്ടൽ കെട്ടിടങ്ങൾ, ജനലുകൾ പൊട്ടിപ്പൊളിഞ്ഞതും കീറിയ കർട്ടനുകളും വൃത്തിഹീനമായ ഭിത്തികളും എന്നെ എം മുകുന്ദന്റെ ഡൽഹി എന്ന നോവലിലെ ആ ഹോട്ടൽ ഓർമ്മിപ്പിച്ചു. ഇവിടുത്തെ തെരുവിന്റെ ഓരത്തെ നടപ്പാതകളിൽ തിരക്ക് വളരെ കൂടുതലാണ്. ഭവനരഹിതരായ അനേകം ആളുകളുടെ സങ്കേതമാണ് ഈ നടപ്പാതകൾ. ഇവിടെ അടുത്തുള്ള ഒരു അഭയകേന്ദ്രം സർക്കാർ അടച്ചു പൂട്ടിയപ്പോൾ അനേകം പേർ തെരുവിലായി. കാനഡയിലെ തന്നെ ഏറ്റവും അധികം ഭവനരഹിതരെ കാണുവാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഇവിടെയായിരിക്കും. ഭവനരഹിതരിൽ കൂടുതലും ഇവിടുത്തെ ആദിവാസികളാണ്. ഇവരെ കൂടാതെ തെരുവിലലിയുന്നവരിൽ വെള്ളക്കാരുമുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും ചെറുപ്പക്കാരും അതിസുന്ദരികളും സുന്ദരന്മാരുമെല്ലാം അക്കൂട്ടത്തിൽപ്പെടും. ഇവരിൽ ചിലർ വഴിയിൽ തുണി വിരിച്ച് ചില്ലറ വിൽപ്പന നടത്തുന്നു. ചിലർ ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങി ഓരോ സിഗരറ്റും ചില്ലറ വിൽപ്പന നടത്തുന്നു. ചിലർ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്നു. ഇനിയും ചിലർ മയക്കുമരുന്ന് വിൽക്കുന്നു. വേസ്റ്റ് ബിന്നുകളിൽ പരതി ഭക്ഷണം കണ്ടെടുത്ത് കഴിക്കുന്നവരെയും കാണാം. എന്നാൽ ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്നാണ് കാനഡ. ഭക്ഷണ ലഭ്യതയുടെ കാര്യത്തിൽ അതിധാരാളിത്തമുള്ള ഈ രാജ്യത്ത് ചില മണ്ണിന്റെ മക്കൾക്ക് പിച്ചക്കുപ്പയിൽ പരതി എച്ചിൽ കഴിക്കേണ്ട ഒരു അവസ്ഥയുണ്ടെന്നുള്ള കാര്യം ഒരു വേദനാജനകമായ വൈരുദ്ധ്യമാണ്. കോടിക്കണക്കിന് മുഴുപട്ടണിക്കാരുടെ രാജ്യമായി ഇന്ത്യയിൽ ജനിച്ചു വളർന്ന എനിക്ക് ഈ കാഴ്ചകൾ ഒരു വികാരവും ഉണ്ടാക്കാൻ പാടില്ലാത്തതാണ്. എന്നാൽ കൊടും തണുപ്പത്ത് ചിന്നി പെയ്യുന്ന മഴയിൽ തെരുവിൽ പനി പിടിച്ച നായ്ക്കളെ പോലെ വിറങ്ങലിച്ച് കിടക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ മനസ്സ് വല്ലാതെ നോവാറുണ്ട്. പ്രത്യേകിച്ച് ഇവർ കിടക്കുന്നത് സമ്പന്നതയുടെയും കൊള്ളലാഭങ്ങളുടെയും പ്രതീകമായ കോർപ്പറേറ്റ് ഭീമന്മാരുടെയും ബാങ്കുകളുടെയും അമ്പര ചുംബികളായ കെട്ടിടങ്ങൾക്ക് മുൻപിലാകുമ്പോൾ ഇവർ എങ്ങനെ അനാഥരായി? എന്താണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ഇപ്രകാരം തെരുവിൽ അലയുന്ന പലരും ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നതിന് പിന്നിൽ പല ദുരന്തകഥകളുമുണ്ട്. കെട്ടുറപ്പില്ലാത്ത കുടുംബങ്ങളുടെയും ലൈംഗിക അരാജകത്വത്തിന്റെയും ഫലമായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന മനുഷ്യരാണ് ഒരു കൂട്ടർ. നല്ല വിദ്യാഭ്യാസവും ജോലിയും ഉണ്ടായിട്ടും പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുകയും കടഭാരം മൂലം ജീവിതം നശിക്കുകയും ചെയ്തവരുമായ മറ്റൊരു കൂട്ടർ. നല്ല കുടുംബത്തിൽ ജനിച്ചിട്ടും വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ച് പഠനം ഉപേക്ഷിച്ച് മദ്യത്തിനും മറ്റ് ലഹരികൾക്കും അടിമകളായി എല്ലാം നശിച്ച് തെരുവിലെത്തിയവരാണ് മറ്റു ചിലർ. സാമ്പത്തികമായ അച്ചടക്കം പുലർത്താത്തത് കൊണ്ട് മാത്രം തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന സമ്പന്നരും തെരുവിന്റെ മക്കളായവരുടെ കൂട്ടത്തിലുണ്ട്. സ്ഥിരതയില്ലാത്ത ജോലികളും ബാങ്കിലെ കടവും എല്ലാം തകർത്ത മറ്റൊരു കൂട്ടർ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ യാചന ഒരു സ്ഥിരം തൊഴിലായി സ്വീകരിച്ചവരുമുണ്ട്. സമ്പന്നതയുടെ വിരിമാറിൽ ഈ ആടുജീവിതങ്ങൾ ആരും കാണുന്നില്ലേ? വാൻകൂവറിലെ വെസ്റ്റ് ഹേസ്റ്റിംഗ് തെരുവിൽ സർക്കാർ വക ഒരു ലഹരി വിമോചന കേന്ദ്രമുണ്ട്.
മയക്കുമരുന്നിന് അടിമകളായ അനേകം ആളുകൾ ഈ സ്ഥാപനത്തിന് ചുറ്റും എപ്പോഴും ഉണ്ടാകും. ലഹരിമരുന്ന് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഭീകരമായ അവസ്ഥയിൽ നിന്ന് രക്ഷ നേടാൻ ചെറിയ അളവിൽ ഇവിടെ നിന്ന് തന്നെ അവർക്ക് മയക്കുമരുന്നുകളും ലഭിക്കും. അവരെ പുനരധിവസിപ്പിക്കുവാൻ സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ പലപ്പോഴും പര്യാപ്തമല്ല. വികസനത്തിന്റെയും നഗരത്തിന്റെ മനോഹാരിതയുടെയും കോർപ്പറേറ്റ് ലാഭങ്ങളുടെയും കണക്കുകൾ നിരത്തുമ്പോൾ ഈ തെരുവിന്റെ മക്കളെ വിസ്മരിക്കുവാൻ തന്നെയാണ് പലർക്കും താല്പര്യം. എല്ലാം നഷ്ടപ്പെട്ട മണ്ണിന്റെ മക്കൾ, നോർത്ത് അമേരിക്കൻ ആദിവാസികളെ ആക്രമിച്ച് കീഴടക്കുകയും വസൂരി, കോളറ പോലുള്ള രോഗങ്ങൾ പരത്തിയും അവരെ കൂട്ടത്തോടെ നശിപ്പിച്ചുമാണ് അമേരിക്കയും കാനഡയും യൂറോപ്യൻ അധിനിവേശകർ തങ്ങളുടെ കീഴിലാക്കിയത്. അന്ന് വെള്ളക്കാർ വിതറിയ മഹാദുരിതത്തിന്റെ ഫലം ഇപ്പോഴും ഇവിടുത്തെ ആദിവാസി സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു പങ്ക് ഗോത്രവർഗക്കാരും പാശ്ചാത്യ അധീശത്വത്തിന്റെ കുത്തൊഴുക്കിൽ തകർന്നില്ലെന്ന് തന്നെയായി. ആദിവാസികൾക്ക് ഗവൺമെന്റ് എല്ലാ മാസവും കൃത്യമായൊരു തുക ഗ്രാന്റായി നൽകാറുണ്ട്. അതിനാൽ തന്നെ അവർ അലസരും പഠനത്തിൽ താല്പര്യമില്ലാത്തവരും ലഹരിപ്രിയരുമായി ജീവിതത്തിന്റെ താളം തെറ്റി തെരുവിൽ അലയുകയാണ് പതിവ്. പുതിയ യുഗത്തിന്റെയും സംസ്കാരത്തിന്റെയും നാഗരികതയുടെയും സമവാക്യങ്ങളെ സ്വീകരിക്കുവാൻ കൂട്ടാക്കാത്തവരായ ഭൂരിഭാഗം ഗോത്രവർഗക്കാരും വെറുതെ കിട്ടുന്ന പണത്തിന്റെ തണലിൽ ജീർണിച്ചില്ലാതായി. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ റെഡ് ഇന്ത്യൻ വർഗക്കാർ തുലോം വിരളമാണ്. ഇവർ കൂടുതലായുള്ള പ്രദേശങ്ങളിൽ പകൽ സമയങ്ങളിൽ പോലും നമ്മൾ വീടുകൾ തുറന്നിട്ടാൽ അവർ വീടുകളിൽ കയറിക്കിടക്കും. ഇവരുടെ കാര്യത്തിൽ ഒരു തരത്തിലും ഇടപെടാൻ താല്പര്യമില്ലാത്ത പോലീസ് ഇവർക്കെതിരെ കേസെടുക്കുവാനും പൊതുവെ തയ്യാറാകാറില്ല. എന്നാൽ സ്വന്തമായി ഒരു തിരിച്ചറിയൽ രേഖ പോലും ഇല്ലാത്തതിനാൽ ഒരു പണവും ഗവൺമെന്റിൽ നിന്ന് ലഭിക്കാത്ത ആയിരങ്ങൾ തെരുവിൽ അലയുന്നുണ്ട്. നന്നേ ചെറുപ്പത്തിൽ തന്നെ ലഹരിക്കടിമയായവരും ബലാത്സംഗം ചെയ്യപ്പെട്ടവരും അനാഥരായവരും എയ്ഡ്സ് രോഗികളും മാനസിക രോഗികളുമായ അനേകം യാചകരെ ഇവിടെ തെരുവിൽ കാണാം. യാചകനെ സഹായിക്കുന്ന കോമള യുവാവ്, ആളുകൾ വന്നുപോകുന്ന പല സ്ഥലങ്ങളിലും യാചകരെ കാണാം. ഒരു യാചനാ ബോർഡ് എഴുതി വെച്ച് പുതച്ചു മൂടിയിരുന്നോ കിടന്നോ ആണ് യാചകർ പൊതുവെ ഭിക്ഷ യാചിക്കാറുള്ളത്. ഇവർക്ക് ഭക്ഷണം കൊടുക്കണമെന്നുണ്ടെങ്കിലും എനിക്കത്ര ധൈര്യം തോന്നിയിട്ടില്ല. ഒരിക്കൽ ഒരു സ്കൈ ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സ്റ്റേഷൻ പരിസരത്ത് തണുപ്പത്ത് പുതച്ചു മൂടിക്കിടക്കുന്ന ഒരു യാചകന് ഒരു യുവാവ് തന്റെ ബാഗ് തുറന്നൊരു സാൻഡ്വിച്ച് കൊടുക്കുന്നു. എനിക്ക് ആ യുവാവിനോട് വളരെ ബഹുമാനം തോന്നി. ഞാൻ അവിടെ തന്നെ നിന്ന് അത് വീക്ഷിച്ചു. കുറച്ചു കഴിഞ്ഞ് ആ യുവാവ് തന്റെ ബാഗ് തുറന്ന് ഒരു സിറിഞ്ചെടുത്ത് ആ മനുഷ്യന് കൊടുക്കുന്നു. അയാൾ അത് സ്വയം കൈത്തണ്ടയിൽ ഇഞ്ചക്ട് ചെയ്യുന്നു. യാചകൻ തനിക്ക് ലഭിച്ച നാണയത്തുട്ടുകൾ യുവാവിന് പ്രതിഫലമായി നൽകുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഓരോ മണിക്കൂറിലും വന്നുപോകുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് ഈ മയക്കുമരുന്ന് വ്യാപാരം. സമ്പന്നതയുടെയും സാംസ്കാരിക ഉന്നതിയുടെയും ആഡംബര തീവണ്ടിയിലെ മൂന്നാം തരം ടിക്കറ്റുകാരുടെ തുടർക്കഥകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. നന്ദി.